നമുക്ക് ഈ വീട്ടിൽ വെള്ളം ജീവിക്കാൻ നിവർത്തിയില്ലാതെ കിടക്കാണ്. വെള്ളം കൊണ്ട് നിറഞ്ഞതാ വെള്ളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഈ തോടെങ്കിലും ഒത്തിരി ശരിയാക്കി ഇട്ടേരി ഞങ്ങൾക്ക് വെള്ളം പോകണം, ടോയ്ലറ്റിൽ പോലും പോകാൻ നിവർത്തിയില്ലാതെ എല്ലാം പൊങ്ങി കിടക്കുന്നു. നമ്മളിനി എന്തേലും ഈ പാവങ്ങൾ വീട്ടിൽ എന്തെങ്കിലും വന്നു പോയാൽ നമ്മളെ കൊണ്ട് കെട്ടാനുള്ളൊരു നിവർത്തി പോലും നമുക്കില്ലാത്തവരാണ്. ഇതിനെന്തെങ്കിലും ഒരു പഞ്ചായത്തു നിന്ന് വിഷ്ണു മെമ്പർ കാറും കൊണ്ട് വന്ന് അങ്ങോട്ട് അപ്പുറത്തെ സൂണേണ്ണൻ്റെ വീട്ടിൻ്റെ അവിടെ നോക്കിയിട്ട് പോയി. ഞാൻ കാലത്തെ മെമ്പറെ വിളിച്ച് പറഞ്ഞ്, മെമ്പറെ നമുക്ക് ഇറങ്ങാൻ നിവർത്തിയില്ല, അപ്പോൾ മെമ്പർ പറഞ്ഞ് ഉടനെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ്. മെമ്പർ ഇതുവരെ വന്നതും ഇല്ല. വെള്ളം വെള്ളം തന്നെയാണ് പ്രശ്നം. പോവാൻ പക്ഷേ ഇല്ല, വെളിയിലിറങ്ങാൻ വീട്ടിന് നാല് ചുറ്റുമായി വെള്ളം. പിന്നെ ആ ഓട എന്ന് പറയുന്ന ഓട നിറഞ്ഞ് വെള്ളം പോവാതെ കിടക്കുകയാണ്. അവിടെ ഒരു ഓട കെട്ടിയത് ഒന്നും ചെയ്തിട്ടില്ല. അവരന്ന് എന്തൊക്കെയോ ചെയ്ത് പിന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഉച്ച ഭയങ്കര വിഷയമായിട്ട് കിടക്കുന്നു. വെളിയിറങ്ങാൻ നിവൃത്തിയില്ല നമുക്ക്. ഇല്ല, ആരും വന്നില്ല, ഇതുവരെയും വന്നില്ല. അവര് പോയോണ്ടിരിക്കുന്നെന്നാണ് പറയുന്നത്. ഓ, ഈ പഞ്ചായത്തിൽ തന്നെയാണ്, എല്ലാരും ഇവിടെ തന്നെയാണ്. ഇതിപ്പോ ഇപ്പൊ പഞ്ചായത്ത് പരാതി കൊടുത്ത അവരക്കമില്ല. അവരൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല, പഞ്ചായത്ത് ഇതുവരെ നോക്കിയിട്ടില്ല. കിടക്കാൻ പറ്റില്ല, അത്രയും കൊച്ചുകളെ കാലത്തിലെ കൊച്ചു പഴുത്ത് കയറുന്നു. ഇപ്പൊ അവള് എന്തിനാണ് ചെയ്യാനുള്ളത്? ഒഴുക്കെന്ന് വെച്ചാൽ അവിടെ അവിടെ അടഞ്ഞു കിടക്കുന്നു. ഈ തൊഴിലുള്ള പെണ്ണുങ്ങളെ കൊണ്ട് ഇത് കുറപ്പിച്ചു അവർ അത് ചെയ്യിപ്പിക്കില്ല. അവളെ നമുക്ക് വരാൻ പറ്റുമോ? നാട്ടാൻ്റെ പരിടം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത് സ്ഥിരമുള്ള ഏർപ്പാടാണ്. പക്ഷേ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിൽ അവിടെ നിന്ന് ഡയറക്ടറേറ്റ് സ്ഥലം വരെ ഞങ്ങൾ ഇതിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ ഡയറക്ടറേറ്റ് ഉള്ള ഉദ്യോഗസ്ഥർ അവർ ഇവിടെ വന്നു, അതനുസരിച്ച് വന്ന് ഒക്കെ പോയി റിപ്പോർട്ട് എടുത്തുകൊണ്ട് പോയിട്ട് അതിനെക്കുറിച്ച് ഒരു അനക്കവും എന്ന് പറയുന്നത് വെള്ളക്കെട്ട് ഏരിയയാണ്. അപ്പോൾ ഇവിടെ കൂടുതലും ഈ പശുക്കളെ ഒക്കെ വളർത്തി ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അവർ ഈ പശുക്കളുടെ മാലിന്യങ്ങൾ ഇടാനായിട്ട് ചാണകവും അതൊക്കെ ഇടാനായിട്ട് കുഴി കുഴിക്കുകയോ അത് ആ ചാണകം അതിനകത്ത് ആക്കുകയോ ഒന്നും ചെയ്യാതെ ഈ ചാണകവും വേസ്റ്റും എല്ലാം ഈ ഓടയിലോട്ട് ഒലിച്ചിറങ്ങി അത് അങ്ങനെ നികന്ന് കിടക്കുക. അത് കോരാൻ വേണ്ടി ഈ വിവരം ഞങ്ങൾ പഞ്ചായത്തിലും പഞ്ചായത്ത് മുഖാന്തരം ഹെൽത്ത് വിഭാഗത്തിലും നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ആർക്കാണ്? പഞ്ചായത്തിന് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ അടുത്തായിട്ട് കൊടുത്തിട്ടുള്ള ഇല്ല, അന്ന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അവർ വന്ന് നോക്കുന്നു, അവരങ്ങ് പോകുന്നു. ഹെൽത്ത് വിഭാഗം സാധാരണ നമ്മളൊരു ജലസ്രോതസ്സിലോ ഒരു ജലാശയത്തിലോ എന്തെങ്കിലും മാലിന്യം ആയി കഴിഞ്ഞാൽ കർശന നടപടികളാണ്. അതെ, ഇത്തരത്തിലുള്ള ഒരു മാലിന്യം തൊഴുത്ത് മാലിന്യങ്ങളെല്ലാം തള്ളിയിട്ടും തോട് നേർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് വെള്ളം ഒഴുകി പോകാൻ നിവൃത്തിയില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒന്നാമത് ഇത് വെള്ളക്കെട്ട ഏരിയയാണ്. ഇതിനിപ്പോ അടിയന്തരമായിട്ട് ചെയ്യുന്നത് ഇപ്പോ മറ്റ് സ്ഥലത്ത് JCB വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവരെ ഇങ്ങോട്ട് കൂടെ വിളിച്ചിട്ടുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്. അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്ന് ഇത് പെട്ടെന്ന് ഈ അടഞ്ഞിരിക്കുന്ന ഭാഗം തോണ്ടിക്കളയാൻ ഉള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇന്നലെ നമ്മൾ രാവിലെ മുതലേ ഒരു 10-11 മണി മുതലേ ഇവിടെയാണ്. ആ 9-ാം വാർഡിൽ അവിടെ ഒരു ചെറുകുളം ഉണ്ടെന്നാണ് പറയുന്നത്. ഫുള്ളും വെള്ളം കെട്ടി 3-4 ദിവസം കൊണ്ട് ഫുള്ളും പ്രശ്നത്തിലാണ്. അപ്പം നമ്മൾ വൈകുന്നേരത്തെ തഹസീൽദാരുമായിട്ട് ഇവിടെ വന്ന് നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമ്മൾ ഫയർഫോഴ്സ് നാളിനെ വിടാം എന്ന് ഇന്നലെ ഇന്ന് വിടാമെന്നാണ് പറഞ്ഞത് ഇന്ന് രാവിലെ. പക്ഷേ ഇന്നലെ വൈകിട്ട് വീണ്ടും വെള്ളം ഒരുപാട് അതിനെ തുടർന്ന് നമ്മൾ തഹസീൽദാരെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെയും കൂടെ പ്രഷറോട് കൂടിയാണ് നമുക്ക് ഇന്നലെ ഫയർഫോഴ്സിൻ്റെ വണ്ടി വരികയും നമ്മൾ 11 മണിക്ക് രാത്രി വീണ്ടും ഈ സ്പോട്ടിലെത്തുകയും 3.5 മണി വരെ നമ്മളിവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടി ആ വെള്ളം കുറച്ചൊക്കെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റി. എന്നാൽ കൂടിയും അത് ഫുള്ളും നമുക്കവിടെ ആ വെള്ളം ഫുള്ളും നീക്കം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ഇന്നിപ്പം ഒരു വീട് ഇവിടെ ഇടിഞ്ഞു വീണ അവസ്ഥയിലാണ്. അപ്പം നമ്മൾ MLA ഒക്കെ അവർ വിളിച്ചെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇന്നലെ ഒന്നും ആരും എത്തിയിട്ടില്ലായിരുന്നു. നമ്മൾ 2-3 പേര് ആ വാർഡിലെ മെമ്പറും നമ്മൾ 2-3 പേര് മാത്രമാണ് ഇന്നലെ ഇവിടെ ഫുള്ളും നമ്മളിതിനു വേണ്ടി ഉണ്ടായിരുന്നത്. അപ്പം മറ്റാരും തന്നെ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ നമ്മൾ 2-3 പേരായിട്ടാണ് ഈ ദൗത്യം. ഇന്നിപ്പോൾ നമ്മളിവിടെ വന്ന് JCB കൊണ്ടുവന്ന് അത് അതിൻ്റെ ആ സ്ലാബ് ആ JCB ഇളക്കി അല്ല, അതിപ്പോൾ നമ്മൾ തന്നെയായിട്ട് നമ്മൾ റിസ്ക് എടുത്ത് ചെയ്തതാണ്. വലിയ പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇതിൽ നമ്മളായിട്ട് നമ്മളിപ്പം ചെയ്തതാണ്.
കൊണ്ടാണ് നമ്മൾ എങ്ങനെയെങ്കിലും അത് ചെയ്യണമെന്നുള്ളൊരു ദൗത്യം ഉള്ളത് കൊണ്ട് നമ്മൾ ആരും പ്രതീക്ഷിച്ചു നിന്നില്ല. നമ്മൾ തന്നെ ഇന്ന് അത് മുൻകൈ എടുത്ത് രാവിലെ ഇത് ചെയ്യാനുണ്ടായത്. അപ്പോൾ സ്ലാവിളക്കി കുറച്ച് വെള്ളം ഇപ്പോൾ പോകുന്ന ഒരു കണ്ടീഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇനി അപ്പുറം വീണ്ടും ഒരു അരിയുണ്ട്. ആൾക്കാരെ മാറ്റി പാർപ്പിക്കാൻ ഇന്നലെ നമ്മൾ അവരോട് മാറണമെന്ന് പറഞ്ഞു. പക്ഷെ ആൾക്കാരൊന്നും മാറുവാനായിട്ട് തയ്യാറല്ല. കാരണം അവർ തീരെ പാവപ്പെട്ട ആൾക്കാരാണ്. അവർ വളരെ പാടുപെട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ അവരുടെ വീട്ടിലുള്ളത് കൊണ്ട് അവർക്ക് അവിടെ മാറാനായിട്ട് അവർ മാറുന്നില്ല. ഇന്നിപ്പം 10 മണിക്ക് തഹസീൽദാർ വീണ്ടും വരുമെന്നും സെക്രട്ടറിയും നമ്മൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്ത് എന്താണെന്നുള്ള ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോണി വിൽസൺ ഇലക്ട്രോണിക്സ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, വക്കം. കാർ ആൻഡ് ടു വീലർ വാഷിംഗ്, വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, ടയർ പഞ്ചർ, നൈട്രജൻ ഫില്ലിംഗ്, ടു വീലർ ഓയിൽ ചേഞ്ച്, ഒപ്പം വിവിധ കമ്പനികളുടെ ടയറുകൾ, ബാറ്ററികൾ, കൂടാതെ ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം. സോണി വിൽസൺ ഇലക്ട്രോണിക്സ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, വക്കം. കോൺടാക്ട് 9447200125.